എന്തേ? ഞാൻ ഓരോന്നിങ്ങനെ ആലോചിക്കുക. എന്ത് പറ്റി? അല്ല, അത് ഇപ്രാവശ്യത്തെ ഈ അതിതീവ്ര കോവിഡ് വ്യാപനത്തിന് കാരണക്കാർ ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ആണല്ലോ എന്ന് ആലോചിക്കുക. മനസ്സിലായി? വല്ലാത്തൊരു ഫീലിംഗ്. കുറ്റബോധമുണ്ടോ? നല്ലോണമുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞില്ലേ? എന്നാലും അതല്ലടാ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മൊത്തം പ്രതിനിധിയായിട്ട് എനിക്ക് മാപ്പ് ചോദിക്കണം. ആരോട്? ഇവിടുത്തെ ജനങ്ങളോട്. ഇതെന്ത് ചോദിച്ചിരാനാ ഇത്രയും കൂടുതൽ ആൾക്കാരോട്? നിന്നോട് ചോദിച്ചാൽ മതി. എന്നോടോ? നിന്നെ ഞാൻ തൽക്കാലം ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് കണ്ടോളാം. ഞാൻ ചോദിക്കും, നീ തരും. എന്ത് മാപ്പ്? എന്താലേ, ഒരു ഇലക്ഷന് പോലും മത്സരിക്കാതെ ഞാൻ ജനപ്രതിനിധിയായി. ചോദിച്ചോ. ഈ കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണകാലത്ത് ഞങ്ങളെല്ലാ രാഷ്ട്രീയക്കാരുടെയും നേതൃത്വത്തിൽ നടന്ന പ്രചരണങ്ങൾ, പ്രകടനങ്ങൾ, മീറ്റിങ്ങുകൾ, ഒരുപാട് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ പരിപാടികൾ എല്ലാം വർദ്ധിച്ച കോവിഡ് വ്യാപനത്തിന് കാരണമായി എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പ്രസ്തുത തെറ്റിന് ജനങ്ങളായ നിങ്ങളോട് നിരുപാധികമായ മാപ്പ് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. മാപ്പ് തരൂ, മാപ്പ് തരൂ, മാപ്പ് തരൂ. ശരി ശരി ശരി. ആ ഓ, ഇപ്പോളാ ഒരു സമാധാനമായത്. ഹലോ. ആ ഓ, എപ്പോ? ആ ആ ആ ആ ഓക്കെ 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 ഓക്കെ. ശരി. ആരാ? ഈ നേരത്തെ മാപ്പിൻ്റെ കൂട്ടത്തിലെ ഒരു ചെറിയൊരു കാര്യം കൂടി ചേർക്കാൻ പറ്റുമോ? എന്താ അത്? ഒരു ചെറിയൊരു അവലോകന യോഗം കൂടി. അല്ല, അതിനെല്ലാം കൂടിയാണല്ലോ നേരത്തെ മാപ്പ് വന്നത്. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അല്ല, അത് പിന്നെ ഇന്നിപ്പോലെ ഇത് അല്ലേ? അത് ഇന്ന് വൈകുന്നേരത്താണ്. ഒരു 50 ആൾ അത്ര ഉള്ളൂ. അതും കൂടി കഴിഞ്ഞ പിന്നെ കഴിഞ്ഞു. ഓക്കെ. മാപ്പ് നൽകാൻ ജനങ്ങളുടെ ജീവിതം പിന്നെയും ബാക്കി.